എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാം. നമ്മുടെ റാഗിയുടെ വെമിർസിലി വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തിയും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് കുതിർത്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് വെള്ളം എടുത്ത് ഞാനിവിടെ ഒരു 1.5 കപ്പ് വെമിർസിലിയാണ് ഉപ്പുമാവിന് വേണ്ടി എടുക്കുന്നത്. അത് നമുക്കൊരു 1-2 മിനിറ്റ് ഒന്ന് കുതിർത്ത് വയ്ക്കാം. ഇനി അതിനുശേഷം അതൊന്ന് ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അതായത് എല്ലാ ഭാഗത്തും ആ ഉപ്പ് എത്തുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ വെമിർസിൽ നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീമറിലേക്ക് നമുക്കിതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ആവിയിൽ ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഒന്നിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഉഴുന്ന് മൂത്ത് കഴിയുമ്പം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് പച്ചമുളക് നിങ്ങളുടെ എരിവനുസരിച്ച് ആവശ്യത്തിന് 1-2 ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരു സവാള, ചെറിയ സവാള ഞാൻ അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതൊന്നൊരു ട്രാൻസ്പെറൻ്റ് ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 2 ചെറിയ ക്യാരറ്റ് അരിഞ്ഞതാണ് ചേർത്തേക്കുന്നത്. ഇനി ഒരു 3 ബീൻസ് അരിഞ്ഞതും ചേർക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ വേറെ വെജിറ്റബിൾസ് ഒക്കെ, ഗ്രീൻ പീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. വെജിറ്റബിൾസ് ഒക്കെ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഈ വെജിറ്റബിൾസ് ഒന്ന് വേവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത നമ്മുടെ വെമിർസിലി കൈകൊണ്ടൊന്ന് ഇളക്കിയിട്ട് വേണം എടുക്കാൻ, കാരണം ഒന്ന് കട്ടയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ കൈകൊണ്ടൊന്ന് ഇതാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ വെജിറ്റബിൾസും തേങ്ങയൊക്കെ ആയിട്ട് നന്നായിട്ട് ഇതൊന്ന് യോജിക്കാൻ വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പം നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്നായിട്ടൊന്ന് മിക്സായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായ റാഗി ഉപ്പുമാവാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.